നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയുകയാണെങ്കിൽ എനിക്കതിലൊരു സന്തോഷമുണ്ട്. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഉടായ്പ എന്ന് പറയുമ്പോൾ നമുക്കത് നെഞ്ചത്ത് കൊള്ളു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഒരു ഹെയർ ഗ്രോത്ത് ജേണിയാണ് പറയുന്നത്. അവളുടെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേരിയെ പോലെ ഇതുണ്ടല്ലോ. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും മുടി ഇങ്ങനെയാണ് പൊന്തക്കാട് പോലെയാണ് നിൽക്കുക. പക്ഷേ പിന്നീടാണ് അവൾക്ക് ഈ ഒരു ഹെയർ ലോസ് ഉണ്ടായത് കണ്ടില്ലേ. ഇത് ആ വീഡിയോയിൽ തന്നെ അവൾ കരയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് സങ്കടമല്ലേ നമുക്ക് മുടി പോയി കഴിഞ്ഞാൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയറിൽ പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത്, എൻ്റെ അനിയത്തിയുടെ ഹെയറിന് കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവളുടെ മുടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിനേക്കാളും നല്ല ഉള്ളുള്ള മുടിയാണ്. ഞങ്ങൾ അവളെ മേരി എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും മേരി 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാരണം അത്രയ്ക്ക് ഇങ്ങനെ പൊന്തക്കാട് പോലെ നിൽക്കും, അങ്ങനെ ഒതുങ്ങാത്തൊരു ഐറ്റം മുടിയായിരുന്നു. ഇപ്പോൾ അവളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ മൂന്നിലൊന്നു പോലും ഇല്ല. കാരണം കുറച്ച് കാലം മുന്നേ കോഴിക്കോട് വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഒരു സലൂണിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവർ നിർബന്ധിച്ചിട്ട് ആണ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഹെയർ ട്രീറ്റ്മെൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പ്രോപ്പറായിട്ട് ചെയ്യാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ചെയ്തപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹെയർ നല്ല സ്മൂത്തറായി, നല്ല ടെക്സ്ചറായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ സമയമായപ്പോഴേക്കും മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. കൊഴിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 200 മുടിയോ 300 മുടിയൊക്കെയാണ് കൊഴിയുന്നത്. ഒരു 10 മുടിയൊക്കെ കൊഴിയേണ്ട സമയത്ത് അല്ലെങ്കിൽ 15, ഇനി കൂടിപ്പോയാൽ 40 മുടി കൊഴിഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇതൊരു 400 മുടിയൊക്കെ കൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടയായി പോവും. വിത്തിൻ വീക്കിനുള്ളിൽ നമ്മൾ അത്രയും മുടി കൊഴിയണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഉള്ളു കുറഞ്ഞു, ഭയങ്കരമായിട്ട് ഉള്ളു കുറഞ്ഞു. പിന്നെ മുടി പോണേനനുസരിച്ചിട്ട് അവൾക്ക് ടെൻഷനായി. ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അവൾ ഇരുന്നിട്ട് കരയാണ്, ആ മുടി കൊഴിഞ്ഞ് കണ്ടിട്ട് കരയുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. ഇതൊന്നും ഞാൻ അറിയില്ല കേട്ടോ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ എൻ്റെ ചാനലിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നത് കൊടുത്ത അവൾ ചെയ്യാന്നല്ലാണ്ട് അതിരുന്ന് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പ്രഗ്നൻസി ടൈമിൽ എങ്ങാണ്ട് വീട്ടിൽ വന്ന സമയത്താണ് ഇവളുടെ മുടി ഇങ്ങനെ. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചീർപ്പേറ്റ് ചെയ്യുമ്പോൾ ചീർപ്പിൻ്റെ കോമ്പിൻ്റെ അറ്റ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറില്ല, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഒതുക്കാവുന്നേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം എല്ലാവർക്കും ചിലപ്പോൾ കെരാട്ടിനോ അങ്ങനത്തെ ടൈപ്പ് സ്മൂത്തനിങ്ങോ ഒക്കെ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. എന്താണാവോ പോയി തുടങ്ങിയപ്പോൾ അവൾക്ക് ടെൻഷൻ കൂടി, നന്നായിട്ട് കൊഴിഞ്ഞ് ഇപ്പോഴത്തെ മുഴിയുടെ പോലെ ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പോഴത്തെ പറഞ്ഞാൽ ഒരു 1.5 മാസം മുന്നത്തെ വരെ. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു റെമഡി, ഒരുപാട് സാധനങ്ങളെടുത്ത് തേക്കാൻ നമുക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്തത് ഈ ഒരു റെമഡിയാണ്. ഞാൻ പൊള്ളു പറയല്ല, ഒറ്റ ദിവസം കൊണ്ട് ഒരു 4-5 മുടിയായിട്ട് കുറഞ്ഞു. അവൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ സുമ്മാവാ വീഡിയോ ഒക്കെ തന്നെ ഓരോന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിടുന്നത്, എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാനും ബേബി ഹെയർസ് നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ അവൾക്ക് തന്നെ ഇവിടെ തന്നെ ബേബി ഹെയർസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്കും ഇത് ബെനിഫിഷ്യൽ ആകും, 101% റിസൾട്ട് അഷുവർ ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം, 1 കപ്പ് ദേ ഈ കപ്പിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒറ്റ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരി ലീവ്സ് ആണ്. ഇത് ഡ്രൈഡ് ലീവ്സ് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ 3-ാമത്തെ പാക്കറ്റ് എങ്ങാണ്ടാണ്. ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ വലുത് വാങ്ങണമെന്ന്, കാരണം ഞാൻ അത്രയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിയത്തി ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു പാക്കാണ്. 190 അങ്ങനെ അതോ അത്ര രൂപ എന്തോ ഉള്ളൂ, അതോ ഇനി 90 രൂപയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ മാത്രം മാക്സിമം ചെയ്താൽ മതി. ഡെയിലി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും. ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക, അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഞാനിത് ആദ്യം ഒന്ന്
നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റോളം അടച്ച് വെച്ച് ഇത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊരു കട്ടൻ ചായയുടെ കളറുള്ള ഒരു വെള്ളമായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതൊരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ യെല്ലോ കളർ വെള്ളമായിട്ടാണ് നിൽക്കുക. എൻ്റെ അനിയത്തിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അവൾ അതന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ നമ്മളിതൊന്ന് കുറുക്കി വെള്ളം വറ്റിച്ചിട്ട് ആ സത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒരു കട്ടൻ ചായയുടെ കളറായിട്ട് കിട്ടും, ഒരു റെഡിഷ് കളറായിട്ട് കിട്ടും. അതുവരെ നമ്മളിത് ചൂടാക്കിയെടുക്കണം. തീ കുറച്ച് വെച്ചിട്ടോ, സിമ്മിലാക്കിയിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ആ ഒരു കളറ് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് വേണം ഇതൊന്ന് ഓഫാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നല്ല പതഞ്ഞു വരത്തില്ലേ, അപ്പോഴാണ് ആ കളർ ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. ആ സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്തിട്ട്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ബുക്സ് റെഫർ ചെയ്താലോ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്, റോസ്മേരി എസെൻഷ്യൽ ഓയിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, അതിനേക്കാളും നല്ലതാണ് നമുക്കിത് കേട്ടോ. കാരണം ഈ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കാലത്തേക്ക് ഉണ്ടാവും. അതിനുശേഷം ഞാനിവിടെ സ്ട്രെയിൻ ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ വെള്ളം കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ മരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഡെഡായി പോകുന്ന ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഈ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞത് അതാ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെയർ ഗ്രോത്താണ് ഉണ്ടാവുക ഇൻസ്റ്റൻ്റ് ആയിട്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നതും. ഇപ്പോൾ ഒരു 400 അല്ലെങ്കിൽ 400 ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം എത്ര സിവിയർ, ഒരു നേരത്തെ മുടിയാണ് അവളുടെ അത്രയും കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാ പട്ടത്തി പാറ ഇന്നോട് പറഞ്ഞതും ഇല്ല കേട്ടോ, സംഭവം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോഴേക്കും അവളുടെ മുടി ഇതുണ്ടല്ലേ, അത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതായത് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഞാനിത് ഇവിടെ ആക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ ബോട്ടിൽസ് നല്ല കൺവീനിയൻ്റ് ആണ്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പകുതി പകുതിയായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് മുഴുവനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് 2 ദിവസം വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ആദ്യം മുടി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നീമിൻ്റെ കോംബ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കോംബ് എടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കോമ്പിൻ്റെ ആണെങ്കിലും നീമിൻ്റെ ആണെങ്കിലും അറ്റം ഭയങ്കര ഷാർപ്പണാക്കരുത്, കുറച്ച് ഫ്ലാറ്റായിട്ടുള്ളത് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് പോറൽ വീഴും. നമുക്കതല്ല വേണ്ടത്, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു റെമഡി ചെയ്യുന്നതിൻ്റെ മുന്നേ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇൻവേർഷൻ മെത്തേഡിൽ നമ്മളൊന്ന് കോംബ് ചെയ്യുക എന്നുള്ളത്. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട, കൈ വെച്ച് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻവേർഷൻ മെത്തേഡിൽ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര സമയം വരെ നിൽക്കാൻ പറ്റുമോ അത്രയും ഒന്ന് ഇൻവേർഷൻ മെത്തേഡിൽ കോംബ് ചെയ്യുക, ബാക്ക് കോംബിങ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ഈ ഒരു സെറം അപ്ലൈ ചെയ്യുക. ഓയിൽ തേക്കേണ്ടവർക്ക് തേക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഓയിൽ ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്താൽ മതി. ഇനി തലയിൽ എണ്ണയൊന്നും തേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു വെള്ളം തലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ദിവസം ഇങ്ങനെ സ്കാൽപ്പിൽ വരുള്ളൂ. ഒന്നാകെടുത്ത് ഒഴിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നീരിറക്കം പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത് ചെറിയ കുട്ടികൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 അല്ലെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാതിരിക്കുക, സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ചെയ്യാണ്ടിരിക്കുക. കാരണം അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാം ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, നമ്മളെ മുടി കെട്ടിവെക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക, ഷാമ്പുവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾ എണ്ണ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യാം. കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനേ നമ്മൾ കുളി കഴിഞ്ഞിട്ട് അവസാനത്തെ വെള്ളമായിട്ട് ഇത് തലയിൽ ഒഴിച്ചതും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ, ബൈ.